നയന മനോഹരിയായ അയില. പന്നി ഇറച്ചിക്ക് വേണ്ട കൂട്ടുകൾ എന്താ വെച്ചാല് കുറച്ച് മുളക് പൊടി, മീറ്റ് മസാല, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ഉള്ളിയാണ്. അതാണ് ഒരു പ്രത്യേകത അല്ലേ? മറ്റേ സവാളയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ ചെറിയ ഉള്ളി സ്പെഷ്യലൈസ് ചെയ്യാൻ എന്താ കാര്യം? ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ വലിയുള്ളിയേക്കാളും ബെറ്റർ ആണ് ചെറുള്ളിയിൽ. എല്ലാം പൊടികളാണ്. മഞ്ഞള്, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, കുറച്ച് ഒരു പേരിന് മാത്രം ഇവിടെ ഇടാം ജീരകത്തിന്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇലക്കി വേണം. നമ്മളിവിടെ കുറേശ്ശേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ആടിന്റെ ബോട്ടി ഉണ്ട്, പക്ഷെ ആടിന്റെ ബോട്ടി ഇതുവരെ എത്തിയില്ല. അത് ബീഫ് ബോട്ടി അല്ലേ? അല്ല, ആടിന്റെ ബോട്ടി തന്നെ നമ്മുടെ മലപ്പുറം കൊണ്ട് കൊണ്ടുവരുന്നതാണ്. നല്ല മസാല, സാധാരണ ഷാപ്പിലൊക്കെ ബൾക്കായിട്ടാണ് വെക്കുന്നത്. നമ്മളിത് കാണും, നോക്കി, വളരെ ചെറിയ നമ്മുടെ വീട്ടിലെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഒരു ഇതിലാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ? അതെ, മസാലയൊക്കെ ഒരുവിധം മൂട്ടി കഴിയും. ബാലുശ്ശേരി പന്നിയൊക്കെ അങ്ങനെ അധികം നമ്മൾ വീട്ടില് വെക്കും അല്ലേ? അത്യാവശ്യം ഇറച്ചി വെക്കുന്നത് മിക്കവാറും ചിക്കൻ ആണെങ്കിൽ പോലും തെക്കൻ സൈഡിലോട്ടൊക്കെ പന്നി വളരെ പ്രധാനമാണ്. അവിടെ അയില ഫ്രൈ ആണ് ഇപ്പോൾ മിസ്റ്റർ രാജേഷ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മസാലയൊക്കെ റെഡിയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കടലമാവ് നമ്മൾ അടിയിൽ പിടിക്കാം. കടലമാവ് വേണോ? അല്ല, കുറച്ച് വേണോ? അതെന്തിനാ? മസാല അടി പിടിക്കാണ്ടിരിക്കാൻ ഒരു തിക്നെസ് ഉണ്ടാവും കാണുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ശരിക്ക് ഇതങ്ങനെ പിടിപ്പിക്കും? കുറച്ചു നേരം വയ്ക്കണം എന്നാണ് ഇതിന്റെ കണക്ക്. കണക്ക് കാരണം ഈ എരിവ് ഇഷ്ടമുള്ള ആളുകളാണല്ലോ കൂടുതൽ ഇവിടെ വരുന്നത് അല്ലേ? എരിവ് വേണം. ഇത് ശുദ്ധമായി വെളിച്ചെണ്ണ അല്ലേ? ശുദ്ധമായി വെളിച്ചത് മില്ലിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നത്. ഓഹോ, അപ്പൊ തീർച്ചയായും രുചി കൂടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നി അയിലൊക്കെ ഒരു ജീവൻ ഉണ്ടോ എന്ന് അല്ലേ? നയനമനോഹരമാക്കാൻ വേണ്ടി വെച്ച നയനമനോഹരിയായ അയില. ഹായ്, നമ്മളിപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു കടൽ ഷാപ്പാണ്. അതിലേറെ ഭക്ഷണം, ഇവിടുത്തെ ഭക്ഷണം, അതിൻ്റെ രീതി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ അയില ഫ്രൈ ഉണ്ടാക്കുന്ന വിധം, അതിനുശേഷം പിന്നെ അതിന് മുന്നേ നമ്മൾ കണ്ടത് പന്നി, 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 അതും നമ്മൾ രാജേഷ് കാണിച്ചു തന്നു. ഈ അയില അവരുടെ രീതി വളരെ ഡിഫറൻ്റായിട്ടാണ് ഈ അയില പൊരിച്ചത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടത്. വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നോ അതേ സ്റ്റൈലിലാണ് ഇവിടെ. ഒരു അയല വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ ഉണ്ടാക്കുന്നത് സൂപ്പർ. ഓക്കെ, രാജേഷ് വന്നു. രാജേഷ് നമ്മൾക്ക് കപ്പയും ഇതാ നമ്മൾ ആ മീൻ പൊരിച്ചതായി കണ്ടത് അയല. അദ്ദേഹം നമ്മൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കണ്ട കൊതിപ്പിച്ച നമ്മളുടെ അയല ഇതാ രണ്ടു വന്നിരിക്കുന്നു. അപ്പോൾ അതാ എൻ്റെ ഫ്രണ്ടിൽ നല്ല മുഴുനീള അയല, അതുപോലെ തന്നെ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട പന്നി വരട്ടിയ ആ ഒരു പരുവത്തിൽ അയലക്കറി. ഇത് ചിക്കൻ പാർട്സ് ആണ്. ചിക്കൻ പാർട്സ് ഇവിടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങൾ, കുറച്ച് കപ്പ് എടുത്തിട്ടേ പിന്നെ വൈനോട്ട് ഈ പന്നി ഇവനെ എവിടേക്ക് വെക്കും. ഇത് നല്ല പൊടിക്കപ്പയാണ്, വെള്ളം ഒട്ട് തീരെ ഇല്ല. ഇത് ശരിക്കും പൊടിഞ്ഞിട്ടുള്ള ഓക്കെ സൂപ്പർ. ഷാപ്പിലെ എരിവ്, അതുപോലെ തന്നെ ഉപ്പ്, ഈ പൊടി കപ്പ നല്ലൊരു ബന്ധമാണ്. അതൊക്കെ അദ്ദേഹം നല്ല ചൂടാ. ആ അതെ, ചൂടോടെ നമ്മളെ കൺമുന്നിൽ നിന്നല്ലേ ഇത് പൊരിഞ്ഞ് വന്നത്, അതല്ലേ നമ്മളെ മുന്നിലേക്ക് പ്ലേറ്റിലേക്ക് വന്നത്. അതാണ് അവസ്ഥല്ലേ? ഉള്ളും ഏകദേശം മസാല പുരട്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചുള്ളൂ. ആ ഒരു ഒരു ഇതുണ്ട്, മസാല അങ്ങോട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ. ആ മുട്ട കൂടൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു നമുക്കിത് ചെയ്യാൻ, പക്ഷെ നമുക്ക് ആ ഒരു അവസരം കിട്ടിയില്ല. എങ്കിലും ഒറ്റ ഒറ്റ മെയിനായിട്ട് വറുത്താണ്, അതിൻ്റെതായുള്ള പ്രത്യേകത തീർച്ചയായിട്ടും ഉണ്ട്. ഇതാണ് കോഴി പാർട്സ്, വളരെ ഇവിടുത്തെ കോഴിക്കോടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിന്നെ ഒരു ഫുഡാണ് കോഴി പാർട്സ്. എല്ലാവരും കഴിക്കും, എപ്പോഴും കഴിക്കും. പിന്നെ കോഴി പാർട്സ് പൊരിച്ചതൊക്കെ ഉണ്ട്, അത് വേറൊരു സ്ഥലമുണ്ട്. അത് വേറൊരു സ്ഥലത്ത് വേറൊരിടത്തേക്ക് നമ്മൾ ഇത് ഈ കോഴീൻ്റെ ഒരു കഴുത്താണ്. ചില ഒരു സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കിട്ടുമ്പോൾ എനിക്ക് കോഴി കഴുത്ത് മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ കോഴി കഴുത്തിൻ്റെ ഉള്ള ടേസ്റ്റ് എനിക്ക് കോഴി കഴുത്താണ് ഇഷ്ടം. ആ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിൽ എല്ലുണ്ട്, ഇച്ചിരി ഒരു ഇറച്ചിയുണ്ട്.
അപ്പോൾ ഇതൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്ന മുരിഞ്ഞ് തിന്നാനേ വെരി ടേസ്റ്റി, വെരി ടേസ്റ്റി സാർ. ഈ പൂളയിലേക്ക് ചറച്ച് ഇതാണ് മുളകിട്ട അയലക്കറി, അത് ചൂടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്നേഹിതൻ രാജേഷ്, അദ്ദേഹം നല്ലൊരു പാചകക്കാരനും കൂടിയാണ്. കപ്പയ്ക്ക് മീൻ ചാറാണ് ഏറ്റവും നല്ലൊരു നല്ല കപ്പ മീൻ എന്ന് പറഞ്ഞത് ഭയങ്കര കൊന്തുമാണ്. അത് പല നിങ്ങളെടുത്തു, അത് വളരെ അപ്പം എന്തായാലും കപ്പ വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് അവിടെ മീൻ ഇരിക്കുന്ന കാണുമ്പോൾ എടുക്കാം. ഇതാ ഞാൻ അങ്ങോട്ട് എടുത്തു തരാം നിങ്ങൾക്ക് കഴിക്കാനായിട്ട്. കഴിച്ചൊന്ന് നോക്ക് ചേട്ടാ, അടിപൊളിയായിരിക്കും. കുഴച്ച് അതിൻ്റെ കൂടുതൽ എന്തായാലും ഫിഷ് ഫ്രൈയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ട നമ്മൾ പുതുപ്പിച്ച അയിലയിലേക്ക് പോവാം. ഇതാണ് ഗംഭീരമായിട്ട്, ഇതാ ചൂട് മാറിയിട്ടില്ല, അത് കൃത്യമാണ്. ചൂട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഡിഷസ് കഴിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു സമയം ഇതായിപ്പോയി. നമുക്കിനി എന്തൊക്കെയാണ് ഇവിടെ, ഇനിയും വരാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഉള്ളതൊക്കെ നല്ല 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 രസമായിട്ടുണ്ട്. ആടിൻ്റെ കൂട്ടി ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ അപ്പം ഫ്രഷ് ഫ്രഷ് ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി. ഇപ്പം നമ്മൾ അയല ഉണ്ടാക്കി വെച്ചത് അങ്ങനെ വന്നപോലെ തരികയാണ് അല്ലേ. ഷോപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്, സ്ഥലത്തില്ല. ഓർഡർ ചെയ്ത് പന്നിയിറച്ചി, ബീഫ്, കോഴിപ്പാട്സ്, പിന്നെ പിന്നെ മട്ടൺ, പിന്നെ മട്ടൺ ബോട്ടി ബോട്ടി വരുന്നു. അത് ഏതാ സമയത്ത് വെച്ചാല് അവിടെ മലാപ്പറമ്പ് ഒരു മട്ടൺ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് അവിടുന്ന് നല്ല ക്ലീനാക്കി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളിവിടെ നല്ല വൃത്തിയാക്കി ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടി വന്നാൽ അവർക്ക് വേണ്ടത് സമയത്ത് കൊടുക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 മണിയാണ്.